നമസ്കാരം. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒടുവിൽ ശശി തരൂരിന് കോടതിയുടെ ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂരിനെതിരെ കുറ്റം ചുമത്തില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു കോടതി. പ്രോസിക്യൂഷന്റെ വാദം പരാജയപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ കുറ്റ വിമുക്തനാക്കിയിരിക്കുകയാണ് ശശി തരൂരിനെ കോടതി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇതുതന്നെയാണ്. തരൂരിനെതിരായ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി പറഞ്ഞു. കുറ്റപത്രം നിലനിൽക്കില്ലെന്ന് സൂചിപ്പിച്ചാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. 7.5 വർഷത്തെ വേട്ടയാടൽ അവസാനിച്ചെന്നായിരുന്നു ശശി തരൂരിൻ്റെ ആദ്യ പ്രതികരണം. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പ് വിധി പറയാനായി 3 തവണ തീയതി മാറ്റിവെച്ചുവെങ്കിലും പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിധി പലവരും മാറ്റിവെക്കുകയായിരുന്നു. 3 തവണയാണ് മാറ്റിവെച്ചത്. ഒടുവിൽ കേസ് മാറ്റിയത് ജൂലൈ 27 അത് ഇന്നത്തേക്കാണ് മാറ്റിവെച്ചത്. തുടർന്നാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കേസിൽ പുതിയ അപേക്ഷകളൊന്നും സ്വീകരിക്കില്ലെന്ന് കഴിഞ്ഞ തവണ തന്നെ ഇത് സംബന്ധിച്ച് കോടതി വ്യക്തമാക്കിയിരുന്നു. കൊലക്കുറ്റം ചുമത്തിയില്ലെങ്കിൽ ശശി തരൂരിനെതിരെ ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡന കുറ്റങ്ങൾ ചുമത്തണമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അതുൽ ശ്രീവാസ്തവ വാദിച്ചത്. പക്ഷേ ഈ വാദങ്ങളൊന്നും തന്നെ കോടതിക്ക് മുന്നിൽ നിലനിന്നില്ല. സുനന്ദ പുഷ്കറിൻ്റേത് അപകട മരണമാണെന്നും തനിക്കെതിരെ യാതൊരു തെളിവും ഇല്ലെന്നുമായിരുന്നു ശശി തരൂരിൻ്റെ വാദം. എന്നാൽ സുനന്ദ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് സുനന്ദയുടെ സഹോദരനായ അതുൽദാസ് കോടതിക്ക് മുന്നിൽ നൽകിയ മൊഴി. പക്ഷേ ശശി തരൂരിൻ്റെ മകൻ ശിവമേനോനും തരൂരിന് ഈ മരണത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് കോടതിക്ക് മുന്നാകെ മൊഴി നൽകിയിരുന്നു. സുനന്ദയുടെ കുടുംബവും സുഹൃത്തുക്കളും അവർ ആത്മഹത്യ ചെയ്യില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം എങ്ങനെ ചുമത്താനാകുമെന്നായിരുന്നു തരൂരിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വികാസ് പഹുവയുടെ വാദം. ഈ ഒരു വാദം വിജയിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇതിൻ്റെ കൂടുതൽ കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്ത് വരാനുണ്ട്. ഈ വിധി പകർപ്പും മറ്റുമൊക്കെ അത് വരുമ്പോഴേ ബാക്കി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവും. എങ്കിലും ആദ്യം ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ശശി തരൂരിന് ക്ലീൻ ചിറ്റ് തന്നെയാണ് കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. സുനന്ദയുടേത് ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ സുനന്ദയുടെ മരണം ആത്മഹത്യയോ കൊലപാതകമോ അല്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. സുനന്ദയുടേത് ആകസ്മിക മരണമായി കണക്കാക്കണമെന്നാണ് തരൂരിൻ്റെ വാദം. ഈ ഒരു വാദം തന്നെയാണ് കോടതിക്ക് മുന്നിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വാദങ്ങൾ സമർപ്പിക്കാൻ അനുമതി തേടി ഡൽഹി പോലീസ് നേരത്തെയും അപേക്ഷ നൽകിയിരുന്നു. പോലീസിന് കൂടുതൽ കാര്യങ്ങൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ സമർപ്പിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി ഇനിയൊരു അപേക്ഷയ്ക്ക് അനുമതി നൽകില്ലെന്നും അന്നേ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ 7 വർഷത്തെ ഒരു വേട്ടയാടൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കേസിൽ ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ തന്നെ ഒട്ടനവധി ദുരൂഹതകളും ബാക്കി നിൽക്കുകയാണ്. കാര്യം നമുക്കറിയാം, ഈ 2014 ജനുവരി 17 ഡൽഹിയിലെ ആഡംബര ഹോട്ടലിൽ വെച്ച് തരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് തന്നെ ഇത് കൊലപാതകമാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ദേശീയ മാധ്യമങ്ങളടക്കം നൽകിയിരുന്നു. പിന്നീടാണ് ഇത് ആത്മഹത്യ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വഴിതിരിഞ്ഞ് മാറുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോൾ ആത്മഹത്യ ആണെന്നുള്ള തരത്തിലുള്ള വാദത്തിന് ഒരു വിജയം വന്നിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരാനുണ്ട്. വന്നെങ്കിൽ മാത്രമേ നമുക്ക് കുറ്റപത്രം മുഴുവനായി കണ്ടെങ്കിൽ മാത്രമേ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ശശി തരൂരിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ ഇതിപ്പോൾ ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ഒരുപക്ഷേ സുനന്ദ പുഷ്കറിൻ്റെ ബന്ധുക്കൾ ഇനി ഒരു അപ്പീലിന് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ കേസ് വീണ്ടും എത്തും. അവിടെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.